സുന്നൻ ഉൽവുദൂഇ ഇസ്നാ അശറത സുന്നഹ്, വുദൂഇന്റെ സുന്നത്തുകൾ 12. ഒന്ന്, അത്തസ്മിയത്തു, ബിസ്മി ചൊല്ല, ബിസ്മില്ലാ എന്ന് പറയും. വുദൂ എടുക്കുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലണം. ചില മദ്ഹബുകളിൽ അത് വാജിബാണെന്ന അഭിപ്രായമുണ്ട് ചില പണ്ഡിതന്മാർക്ക്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ വുദൂഅ ലാ സലാത ലിമൻ ലാ വുദൂഅ ലഹു വലാ വുദൂഅ ലിമൻ ലം യദ്കുർ ഇസ്മല്ലാഹ്. വുദൂ ഇല്ലാത്തവൻ നിസ്കാരമില്ല, ബിസ്മി ചൊല്ലാത്തവന് വുദൂഉമില്ല. ചില ആളുകളത് ഗൗരവത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വുദൂ സുന്നത്താണെന്നതാണ്, ബിസ്മി ചൊല്ലുക എന്നത് സുന്നത്താണ് എന്നതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ബിസ്മി ചൊല്ലണം. ബാത്റൂമിൽ നിന്നാണ് വുദൂ എടുക്കുന്നതെങ്കിലോ, നീ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് ബിസ്മി ചൊല്ലുക, എന്നിട്ട് വുദൂ എടുക്കുക. രണ്ട്, അസ്സിവാക്കു, പല്ലു തേക്കുക എന്ന്. പല്ല് തേക്കുന്നത് ഒന്നല്ലെങ്കിൽ വുദൂഇന് മുൻപാകാം, അതല്ലെങ്കിൽ വുദൂഇന് ഇടയിൽ വായ കൊപ്പളിക്കുമ്പോഴാകാം. രണ്ട് സന്ദർഭങ്ങളും ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു അലം, പ്രബലമായത് വുദൂഇന് മുൻപ് പല്ല് തേക്കലാണ്. എന്നാൽ ഒരാൾ വായ കൊപ്പളിക്കുമ്പോൾ പല്ലു തേച്ചാൽ അൽഹംദുലില്ല, അവന് ആ സുന്നത്തിൻ്റെ ഒരു ഭാഗം ലഭിക്കുന്നതാണ്. ഗസ്ലുൽ കഫൈൻ, രണ്ടു കൈകളും കഴുകുക, രണ്ട് കൈപ്പത്തികളും കഴുകുക എന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലേ. മുഖം കഴുകുന്നത് മുതലാണ് വാജിബ് ആരംഭിക്കുന്നത്. കൈപ്പത്തി കഴുകുക എന്നത് സുന്നത്താണ്. ഇതൊക്കെ ഞാൻ മുൻപ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ആവർത്തിക്കുന്നത്. അൽ ബദാഅത്തു ഖബ്ല ഗസ്ലിൽ വജ്ഹി ബിൽ മദ്മദതി വൽ ഇസ്തിൻഷാഖ്, മുഖം കഴുകുന്നതിന് മുൻപ് വായിൽ വെള്ളം കുപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റുകയും ചെയ്യാം. മുൻപ് കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നു സുന്നത്താണ് ഇതാദ്യം ചെയ്യാന്നുള്ള സുന്നത്താണ്. അതിൽ തർത്തീബ് തെറ്റിയാൽ വുദു ബാത്തലാകുമോ? ഇല്ല, അതിൽ തർത്തീബ് തെറ്റിയാൽ വുദു ബാത്തലാവില്ല. തഹ്ലീലുൽ ലിഹ്യൽ കസീഫ, തിങ്ങിയ താടിയാണെങ്കിൽ അത് വിരലുകൾ കൊണ്ട് ചിക്കുക എന്ന് സുന്നത്താണ്. താടി രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ലിഹ്യ ഖഫീഫ, നേരിയ താടി. നേരിയ താടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഉള്ളിലൂടെ രോമങ്ങൾ തൊലി കാണാൻ സാധിക്കും. ചില ആളുകൾക്ക് നീണ്ട താടി ഇരിക്കും, പക്ഷേ അവൻ്റെ താടിക്കുള്ളിലൂടെ തൊലി കാണാൻ സാധിക്കും. തൊലി കാണുന്ന തരത്തിലുള്ള താടിയാണ് ഉള്ളത് എങ്കിൽ അവരുടെ തൊലി വെള്ളം തട്ടുന്നത് നിർബന്ധമാണ്. മനസ്സിലായില്ലേ? നല്ല നീളമുള്ള താടി ഉണ്ടാവും, പക്ഷേ തിങ്ങിയ താടി ആയിരിക്കില്ല, പലയിടത്തായിട്ടായിരിക്കും. പക്ഷെ താടി നല്ല നീളം വെച്ചിട്ടുണ്ട്, ഇടയിലൂടെ എന്ത് കാണുന്നുണ്ട്? ആ തൊലി കാണുന്നുണ്ട് എങ്കിൽ തൊലി നനയണം, നിർബന്ധമാണ്. വേറെ ചില ആളുകൾക്ക് താടി വളരെ ചെറുതായിരിക്കും, പക്ഷേ തിങ്ങിയ താടിയാണ്. ഉദാഹരണത്തിന് ഈ ആഫ്രിക്കക്കാരുടെ താടി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, താടി ചിലപ്പോൾ നീളം ഉണ്ടാവില്ല, ചുരുണ്ടിട്ടായിരിക്കും. പക്ഷെ അതിൻ്റെ ഉള്ളിലൂടെ രോമം കാണുകയില്ല, കൈ കടത്തിയാൽ വളരെ ചുരുണ്ട രൂപത്തിലായിരിക്കും. അത്തരം താടിയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ അവൻ തൊലി നനയ്ക്കുക എന്നത് നിർബന്ധമില്ല. മറിച്ച് താടിയുടെ ഭാഗത്തുകൂടെ അവൻ്റെ കൈവിരലുകൾ നനച്ചതിന് ശേഷം ഒരു ചീർപ്പ് പോലെ ആക്കുകയും താടി ചിക്കുകയും ചെയ്താൽ മതി. മനസ്സിലായില്ലേ എൻ്റെ വേർതിരിവ്? ചില ആളുകൾ വിചാരിക്കും വലിയ താടിയാണെങ്കിൽ, അങ്ങനെയല്ല, താടിയുടെ വലുപ്പത്തിനനുസരിച്ചിട്ടല്ല ഈ നിയമം. പിന്നെയോ അവൻ്റെ രോമം കാണുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അതിലെ മാനദണ്ഡം. തഖ്ദീമുൽ യുംന അലൽ യുസ്ര, വലത് ഭാഗം ഇടതു ഭാഗത്തേക്കാൾ മുൻപ് കഴുകണം. മുജാവസത്തു മഹല്ലിൽ ഫർദി, നമ്മൾ കഴിഞ്ഞ തവണ ദർസിൽ വുദു എടുക്കുമ്പോൾ ഓരോന്നിൻ്റെയും ഫർദായ ഭാഗം ഏതാണ് എന്ന് പറഞ്ഞിരുന്നു. ഉദാഹരണത്തിന് ചെവി രണ്ട് കുറ്റികൾക്കിടയിലാണ്, കൈ അതിൻ്റെ മുട്ടടക്കമാണ്. പക്ഷേ ഈ ഫർദിൻ്റെ ഭാഗം ഒന്ന് അപ്പുറത്തേക്ക് കടക്കുക എന്നത് സുന്നത്താണ്. എന്തുകൊണ്ട്? അങ്ങനെ ചെയ്താൽ നിനക്ക് ഫർദ് കഴുകി എന്ന ഉറപ്പ് ലഭിക്കും. വാജിബ് എത്രയുള്ളൂ? ഫർദ് വരെയുള്ളൂ. പക്ഷെ ഒരാൾക്ക് വാജിബ് കഴുകി എന്ന ഉറപ്പ് ലഭിക്കണമെങ്കിൽ അവന് ഒത്തിരി അപ്പുറത്തേക്ക് കടക്കണം. അപ്പോൾ കുറച്ചൊന്ന് അപ്പുറത്തേക്ക് കടക്കുക എന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസുകളിൽ കാണാം, വുദു എടുക്കുമ്പോൾ ഈ രൂപത്തിൽ ഫർദിനപ്പുറത്തേക്ക് കടക്കുമായിരുന്നു. അൽ ഗസ്ലത്തു സാനിയത്തു വസ്സാലിസ, രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ ഓരോ അവയവങ്ങളും കഴുകുക എന്നത് സുന്നത്താണ്. കഴുകേണ്ട അവയവങ്ങളിലാണ് പൊതുവെ രണ്ടും മൂന്നും തവണ സുന്നത്തുള്ളത്. മുഖം, കൈകൾ പൊതുവെ. തല തടവേണ്ടതാണ്, അത് ഒരു തവണ മതി. കാരണം ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തടവൽ തന്നെ ഒരു റുഖ്സയാണ്. അത് ഒന്നിലധികം തവണയായാൽ അത് കഴുകലിനോട് അടുക്കും അല്ലേ. മൂന്നവണ ഒരാൾ തലങ്ങ വെള്ളം നനച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് കഴുകിയ പോലെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തല തടവുക എന്നത് ഒരു തവണ മതി. മറ്റുള്ളത്
മൂന്ന് തവണ എന്നത് പൊതുവെ സുന്നത്താണ്. കാല് ഒരാൾക്ക് ഒരു തവണ കഴുകിയാലും സുന്നത്ത് ലഭിക്കുന്നതാണ്. ദൽകുൽ അഅ്ദ, ശരീരത്തിലെ അവയവങ്ങൾ ഉരക്കുക എന്നത്, വെള്ളം കൊണ്ട് ഉരച്ച് കഴുകുക എന്നുള്ളത് സുന്നത്താണ്. ചില ആളുകൾക്കൊഴിയും. ഉദാഹരണത്തിന് ഒരാളുടെ ശരീരത്തിൽ മുറിവുണ്ട്, ആ മുറിവ് ഉണങ്ങുകയും അവിടെ ഒരു ചെറിയ ഓട്ടയാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നനവെത്തണമെങ്കിൽ ഉരച്ച് കഴുകൽ നിർബന്ധമാണെങ്കിൽ, ഉരച്ച് കഴുകിയാലല്ലാതെ അത് നനയില്ലെങ്കിൽ ഉരച്ച് കഴുകൽ നിർബന്ധമാണ്. മനസ്സിലായി ഞാൻ പറഞ്ഞു? ചിലർക്ക് നല്ല മുറിവുണ്ടായി കഴിഞ്ഞാൽ അവിടെ ചിലപ്പോൾ മാംസം പോയി ആ ഭാഗത്ത് വെള്ളം പെട്ടെന്ന് എത്തുകയില്ല. അങ്ങനെയുള്ള സ്ഥലമാണെങ്കിൽ അത്തരം സ്ഥലങ്ങളിൽ ഉരച്ചു കഴുകുക എന്നത് നിർബന്ധമാണ്. മുൻപ് നമ്മൾ പറഞ്ഞ അടിസ്ഥാന നിയമമുണ്ട് അല്ലേ, മാ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബ്. വാജിബായ ഒരു കാര്യം നിർവഹിക്കാൻ ഇതുകൂടിയേ തീരൂ എങ്കിൽ അതും കൂടി വാജിബാണ്. ഒരു വാജിബ് നിർവഹിക്കാൻ ഇത് വേണം. ഞാൻ പറഞ്ഞു, എന്ന് ഉദാഹരണം പറഞ്ഞത് മസ്ജിദിലേക്ക് വരില്ല, ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണെങ്കിൽ അതിലേക്ക് എത്തണമെങ്കിൽ നടക്കണം, അപ്പം നടത്തും വാജിബേ. ഇങ്ങനെ അദ്ദുആ ബഅദഹു, വുദുഇന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന അത് ചൊല്ലുക, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പല പ്രാർത്ഥനകൾ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു എന്ന പ്രാർത്ഥനയുണ്ട്. അതുപോലെ അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീൻ വജഅൽനി മിനൽ മുതതഹിരീൻ. ചില ഉലമാക്കൾ അത് സഹീഹാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്, ചിലർ അത് ദുർബലമാണ് എന്ന് പറഞ്ഞവരുമുണ്ട്.